പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അപേക്ഷ ഓഗസ്റ്റ് 16 മുതൽ ആരംഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംവരണ കാര്യത്തിൽ തീരുമാനം ആകാത്തതുകൊണ്ടായിരുന്നു ഏകദേശം ഒരു മാസത്തോളം കാലം നടപടികൾ ഇങ്ങനെ വൈകിപ്പോയത്. ഒരു മാസം വൈകി എന്നത് നിങ്ങൾ കാര്യമാക്കേണ്ട. കേവലം ഒരു മാസം കൊണ്ട് എല്ലാം പൂർത്തിയാക്കി പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയ ചരിത്രം കേരളത്തിലുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് ഏകദേശം 3 മാസത്തോളം സമയമെടുത്ത്, അതായത് ജൂലൈ 29 തുടങ്ങി നവംബർ 2 ഓൺലൈനായി ക്ലാസുകൾ ആരംഭിച്ചത്. ഈ വർഷം അങ്ങനെയൊന്നും നീളില്ല. ഓൺലൈൻ ക്ലാസ്സുകളെങ്കിലും പെട്ടെന്ന് തുടങ്ങുമെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം, സംവരണ പ്രശ്നം പരിഹരിച്ചതുകൊണ്ടാണോ 16 പ്രവേശന നടപടികൾ തുടങ്ങുന്നത് എന്നാണ്. സുപ്രീംകോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു സംവരണം 50% അധികമാകരുത് എന്ന്. നിലവിൽ കേരളത്തിൽ 58% സംവരണമുണ്ട്. ഈ പ്രശ്നം കോടതിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നടത്തിയ എല്ലാ പരിപാടികളും റദ്ദാക്കേണ്ടി വരും എന്നാണ് സർക്കാർ ഭയപ്പെട്ടിരുന്നത്. എന്നാൽ സംവരണ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനവും ആയിട്ടില്ല. ഈ അധികമുള്ള 8% എങ്ങനെ കുറയ്ക്കും? ഓരോ സമുദായത്തിനും അവകാശം പോലെ നൽകിയ ഒന്നായതുകൊണ്ട് അതിൽ തൊട്ടുകളിച്ചാൽ കേരളം ഇളകി മറിയാനുള്ള സാധ്യതയാണ് സർക്കാരിനെ ഭയപ്പെടുത്തുന്നത്. ഒരു സമുദായവും ഞങ്ങളുടേത് കുറച്ചോളൂ എന്ന് പറയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. പരിഹാര മാർഗങ്ങൾ തേടിയുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. പ്രതിപക്ഷ കക്ഷികളെയും അതേപോലെ സാമുദായ കക്ഷികളെയും ഉൾപ്പെടുത്തി ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കൽ അത്യാവശ്യമാണ്. വരും ദിവസങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിച്ച് പ്രവേശന നടപടികൾ വേഗം പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചാനൽ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നിരവധി സ്കോളർഷിപ്പ് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.